അനുവദിച്ചതിൽ കൂടുതൽ ആളുകളെ കയറ്റിയതാകാം മലപ്പുറം താനൂരിൽ ബോട്ട് അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് കുസാറ്റ് വിദഗ്ധ സമിതി. ബോട്ടിന്റെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടക്കണം. 3 പേരടങ്ങിയ വിദഗ്ധ സംഘമാണ് താനൂരിൽ ബോട്ട് അപകടം നടന്ന സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ശിവദാസ് കന്മനം ചേരുന്നു വിവരങ്ങളുമായി. ശിവദാസ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? താനൂരിലെ ബോട്ടപകടം നടന്ന സ്ഥലത്താണ് കുസാറ്റിലെ വിദഗ്ധ സംഘം രാവിലെ പരിശോധനയ്ക്ക് എത്തിയത്. ഏകദേശം 1 മണിക്കൂറോളം 3 പേരടങ്ങുന്ന സംഘം ഇവിടെ പരിശോധന നടത്തി. പ്രധാനമായും ബോട്ടിന്റെ ഉൾവശവും പുറംഭാഗവും എല്ലാം തന്നെ പരിശോധിച്ചു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഘം പരിശോധിച്ചു. ഇതിന്റെ എല്ലാം അളവുകൾ എടുത്തു. ഇതിന്റെ ബോട്ട് നിർമ്മിതിയിൽ വലിയ പ്രശ്നം ഇല്ല എന്നാണ് സംഘം പറയുന്നത്. അതേസമയം ഇതിന്റെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം രൂപമാറ്റം വരുത്തിയത് നിയമവിരുദ്ധമാണെന്ന നേരത്തെ തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ടെത്തലും രൂപമാറ്റം വരുത്തിയത് നിയമവിരുദ്ധം ആയിട്ടാണ് എന്ന് തന്നെയായിരുന്നു. ഇതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പരിശോധിക്കണം. ഒരു പക്ഷേ ബോട്ട് മറിയാനുള്ള കാരണം ഇതിൽ കൂടുതൽ ആളുകളെ കയറ്റിയത് കൊണ്ടാകാം എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഈ കുസാറ്റ് സംഘം എത്തിയിരിക്കുന്നത്. കാരണം 22 പേരെ മാത്രം ഈ ബോട്ടിനുള്ളിൽ കയറ്റി സർവീസ് നടത്താനുള്ള അനുമതിയേ ഉള്ളൂ. പക്ഷേ 40 പേര്, അതായത് 37 പേര് ഈ സമയത്ത്, അപകടം നടന്ന സമയത്ത് ബോട്ടിൽ ഉണ്ടായിരുന്നു. ഇത്രത്തോളം പേരെ കയറ്റി സർവീസ് നടത്തിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ആകാം ഈ ഒരു ബോട്ട് മറിയാനുള്ള കാരണം എന്നൊരു നിഗമനത്തിലാണ് നിലവിൽ ഈ പ്രാഥമിക അന്വേഷണത്തിൽ ഈ സംഘം എത്തിയിട്ടുള്ളത്. ഈ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് മറ്റേ പോലീസിന് കൈമാറും. താനൂരിലെ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 22 പേർ മരിച്ച ഒരു സംഭവമാണ് ഈ കേസിൽ. നിലവിൽ 9 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ബോട്ടിന്റെ ഉടമയും ഫ്രാങ്കും അടക്കമുള്ളവർ നിലവിൽ കസ്റ്റഡിയിലായിട്ടുണ്ട്. അനു